ത്യാഗാത്മകമായ ജീവിതത്തിന്റെ സന്ദേശം പറഞ്ഞ രാമായണത്തിന്റെ ശീലുകൾ നിറഞ്ഞ് വീണ്ടും ഒരു കർക്കിടകം. ആധ്യാത്മിക ഭൗതിക മണ്ഡലങ്ങളെ കൂട്ടുപിടിച്ച് ത്യാഗത്തിന്റെ സന്ദേശമോർത്ത് നാലമ്പലങ്ങളിലൂടെ മനസ്സും ശരീരവും അർപ്പിച്ച് ഒരു യാത്ര തിരിക്കാം. മേടമാസത്തിൽ കർക്കിടകം രാശിയിൽ അവതരിച്ച ശ്രീരാമസ്വാമിയെയും സഹോദരങ്ങളെയും കണ്ടുവണങ്ങാം. ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണുപോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ദാശരഥി വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി. സമുദ്രത്തിൽ നാല് ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് നാട്ടുപ്രമാണിയായ വാക്കിയിൽ കൈമൾക്ക് സ്വപ്നദർശനവും ഉണ്ടായി. പിറ്റേ ദിവസം സമുദ്രതീരത്തുനിന്നും മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമൾക്ക് ലഭിച്ചുവത്രേ. വിഗ്രഹങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ജ്യോതിഷികളുമായി ആലോചിച്ച് തീവ്ര നദിക്കരയിൽ ശ്രീരാമക്ഷേത്രവും കുലീപനി തീർത്ഥകരയിൽ ഭരതക്ഷേത്രവും പൂർണ നദിക്കരയിൽ ലക്ഷ്മണക്ഷേത്രവും ഭരതക്ഷേത്രത്തിന് സമീപമായി ശത്രുഘ്ന ക്ഷേത്രവും പണികഴിപ്പിച്ചുവെന്നതാണ് ഐതിഹ്യം. ആധ്യാത്മിക ഭൗതിക തലങ്ങളെ സമന്വയിപ്പിക്കുന്ന ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന സവിധങ്ങളിലേക്കാണ് ഈ യാത്ര. രാമനാമം ജപിച്ചൊഴുകുന്ന തീവ്ര നദിക്കരയിലെ കുഞ്ഞോളങ്ങളെ തഴുകി ഈ തീർത്ഥാടനം തൃപ്രയാറിൽ നിന്ന് തുടങ്ങാം. ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനുമിടയ്ക്ക് പ്രസിദ്ധമായ ചേറ്റുവ മണൽപ്പുറത്ത് തീവ്ര നദിയുടെ പടിഞ്ഞാറേ കരയിലാണ് പ്രസിദ്ധമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തീവ്ര നദിയിൽ നിന്നും പരിണാമം വന്ന് തൃപ്രയാർ എന്ന സ്ഥലനാമം സിദ്ധിച്ചതായി കരുതപ്പെടുന്നു. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് ഇവിടെ ശ്രീരാമ പ്രതിഷ്ഠ. ശ്രീരാമനിൽ ത്രിമൂർത്തി ചൈതന്യം ജ്വലിച്ചു നിന്നത് ഖരവധ സമയത്തായിരുന്നു അത്രേ. ഖരനെ വധിച്ച് വിജയശ്രീ ലാളിതനായി വാഴുന്ന ശ്രീരാമനെയാണ് തൃപ്രയാറിൽ കാണാനാകുക. വിഗ്രഹത്തിന്റെ കൈകളിലെ ശംഖചക്രങ്ങൾ വിഷ്ണുവിനെയും വില്ല് ശിവനെയും പുഷ്പഹാരം ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നതിനാൽ ത്രിമൂർത്തി സങ്കല്പമാണിവിടെയുള്ളത്. ഈ തീവ്ര നദിയിൽ കൂടെ വായിക്കേക്ക് നമ്മൾ വടക്കോട്ട് പോകുമ്പോൾ വിശാലമായ ഒരു സ്ഥലം കണ്ടു. ഒരു തുരുത്താണ്, മൂന്ന് പുഴകളും ഒരുമിച്ച് പോയി അതിനൊരു തുരുക്കുണ്ടായിരുന്നു, വലിയ തുരുത്ത്. അവിടെ വന്നപ്പോൾ കൈമൾക്ക് തോന്നി ഇത് നല്ലൊരു ഭാഗമാണല്ലോ, കുറേ മണ്ണ് കുന്നുകൂടിയിട്ടുള്ള സ്ഥലം, വിശാലമായ സ്ഥലം. അപ്പോൾ തോന്നി ഇവിടെ നമുക്ക് അമ്പലം പണിയാം, ശ്രീരാമൻ്റെ വിഗ്രഹം അവിടെ ഇരിക്കട്ടെ, ഇവിടെ അമ്പലം പണിയാന്ന് വെച്ചാൽ ഇവിടെ അമ്പലം പണിയാണ്. അമ്പലം പണിത് പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞു. പ്രതിഷ്ഠ കഴിഞ്ഞ നേരത്ത് തെക്ക് ദിശയിൽ നിന്ന് ഒരു പ്രാവ് പറന്നു വന്നു പറയണം. ഈ ശ്രീരാമൻ്റെ പ്രാവ് പറന്നു വന്ന് അവിടെ ബലിക്കല്ലിൻ്റെ അവിടെ തിന്നിട്ടു. ശ്രീകോവിലിൽ തെക്കോട്ട് ദർശനമായി ദക്ഷിണാമൂർത്തിയെയും നാലമ്പലത്തിന് പുറത്ത് ഗണപതി, ശാസ്താവ്, ഗോശാല കൃഷ്ണൻ എന്നിവരെ പ്രത്യേകമായും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വടക്ക് കിഴക്കേ മൂലയിൽ പ്രദക്ഷിണ വഴിക്ക് പുറത്താണ് ക്ഷേത്രപാലനെ ആരാധിക്കുന്നത്. മുഖമണ്ഡപത്തിലെ ഹനുമൽ സങ്കല്പത്തെ വണങ്ങിയ ശേഷമേ ഭഗവാനെ ദർശിക്കാനാവൂ എന്നാണ് പ്രദക്ഷിണ നിയമം. തൃപ്രയാറപ്പനെ സേവിച്ചുകൊണ്ട് ചാത്തൻ സ്വാമിയും ക്ഷേത്രത്തിലുണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ മാർച്ച് മാസത്തിലെ പൂരം പുറപ്പാടും വൃശ്ചികമാസത്തിൽ നടത്തുന്ന ഏകാദശിയുമാണ്. പൂരം പുറപ്പാടിനെ മകേരം പുറപ്പാട് മുതൽ ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് ഉത്രമിളക്ക് വരെയുള്ള ചടങ്ങുകൾ ഏറ്റവും പ്രധാനമാണ്. തൃപ്രയാർത്തേവർ എല്ലാ ഭാഗങ്ങളിലേക്കും പറയെടുപ്പിനായിട്ട് പോയി ഭക്തജനങ്ങളെ നേരിട്ട് കാണുന്ന ഒരു വിശേഷമായ ഒരു അവസരമാണ് പൂരം പുറപ്പാട് മുതൽ നമുക്ക് ലഭിക്കുന്നത്. വൃശ്ചികമാസത്തിലാണെങ്കിലും ഏക്കം കൂടാതെ ആനകളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മളിവിടെ നടക്കുന്നത്. കതിനവേടിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്.
വെടിവഴിപാട് നടത്തുന്ന അപൂർവം വൈഷ്ണവ ദേവാലയങ്ങളിൽ ഒന്നാണ് ത്രിപ്രയാർ. മീനൂട്ടാണ് മറ്റൊരു പ്രധാന വഴിപാട്. മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യ അവതാരത്തിന്റെ സങ്കല്പത്തിൽ മുൻപിലുള്ള പുഴയിലെ മത്സ്യങ്ങൾക്ക് ഭക്ഷണമായി അരി നൽകുന്ന വഴിപാടാണ് മീനൂട്ട്. മത്സ്യാവതാര കഥയാണ് ഇതിനു പിന്നിലുള്ള ഐതിഹ്യം. ഭക്തരുടെ അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊടി കയറാതെ ഉത്സവം നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. മീനൂട്ടും നടത്തി ത്രിപ്രയാറപ്പനോട് യാത്ര പറഞ്ഞ് ഇനി ഭരതസന്നിധിയിലേക്ക്. തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറു ഭാഗത്തായാണ് ഭാരതത്തിലെ ഭരതക്ഷേത്രം എന്നറിയപ്പെടുന്ന കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടിയാറിന്റെയും കുറുമാലിപ്പുഴയുടെയും മധ്യേയാണ് ഇരിങ്ങാലക്കുട. വനവാസകാലത്ത് ശ്രീരാമന്റെ പാദുകങ്ങൾ ഭരതൻ ഭക്തിപൂർവ്വം പൂജിച്ച് രാജ്യഭരണം നടത്തിയിരുന്ന നന്ദിഗ്രാമം ഇതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാലു തൃക്കൈകളിലൊന്നിൽ വിളങ്ങുന്ന ശംഖിന് തന്റെ നേരെ ഇളയ അനുജനായ ഭരതനായി മഹാവിഷ്ണു അവതാരം നൽകി. 14 വർഷത്തെ വനവാസവേളയിലും യുദ്ധാവസരത്തിലും രാജ്യപരിപാലനം നടത്തുകയെന്ന ദൌത്യമാണ് ഭരതന് ലഭിച്ചത്. രാവണവധത്തിന് ശേഷം സീതാദേവിയോടും അനുജൻ ലക്ഷ്മണനോടുമൊപ്പം തന്റെ ജ്യേഷ്ഠൻ എത്തിച്ചേരുന്ന വിവരം ഹനുമാനിൽ നിന്നറിഞ്ഞപ്പോഴുണ്ടായ അത്യാഹ്ലാദ രൂപമാണ് ഇരിങ്ങാലക്കുടയിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ശ്രീരാമന്റെ വരവും പ്രതീക്ഷിച്ച് ഭരതൻ അദ്ദേഹത്തിന്റെ പാദുകങ്ങളെ പൂജിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള സങ്കല്പം, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സന്യസ്ത ജീവിതമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്യാസി തുല്യമായ ജീവിതവും അതുപോലെ തന്നെ സുഗന്ധ പുഷ്പങ്ങൾ, കർപ്പൂര ദീപാരാധന തുടങ്ങിയിട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്ന പ്രധാനപ്പെട്ടതൊന്നും നമ്മളിവിടെ കാണുന്നില്ല. കളഭത്തിന് തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഒന്നും ഉപയോഗിച്ച് കാണുന്നില്ല. അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് ചുരുക്കം. തുണക്കർക്കിടം 1 തന്നെ വാവ് വരുന്നുണ്ട്, 5:30 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലാത്ത ദിവസം 3:30 കുറുമാണിക്യം ക്ഷേത്രം തുറക്കും. 3:30 മുതൽ 12:30 വരെയും ശനി ഞായറും അത് 3 മണി വരെയുമാണ്. ഒഡ്ലാക്കപ്പറമ്പിലെ പാർക്കിംഗ് ആണ് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ മണിമാളികയിൽ ഒരു പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ടോയ്ലറ്റ് പ്രശ്നമാണ്. അപ്പൊ ഈ മണിമാലികയിലെ പുതിയ ടോയ്ലറ്റ് സംവിധാനം തുണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൊടലാക്കപ്പറമ്പുകളിലും ഗാന്ധിഭവനിലും അല്ല ഗാന്ധിപറമ്പിലും അതേപോലെ തന്നെ ഉട്ടുപരയിലൊക്കെ തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോരി വേസ്റ്റ് അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ശനി ഞായറും ആദ്യമായിട്ടാണ് കുറുമാണിക്യ ദേവസ്വം കഞ്ഞി വിതരണം നടത്തുന്നത്. ഇത്തവണ എല്ലാ ശനി ഞായറുകളും അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ കുട്ടികൾ പാല് കൊടുക്കേണ്ട കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു ഫീഡിംഗ് റൂം ഇവിടെ ഇതിനോട് ചേർന്നിട്ട് ഞങ്ങൾ ഈ കൊല്ലം തൊട്ട് കഴിഞ്ഞ കൊല്ലം പല അമ്മമാരും കംപ്ലൈന്റ് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4 വലിയ കുളങ്ങളാണ് മറ്റൊരു പ്രത്യേകത. ക്ഷേത്രവളപ്പിനുള്ളിലെ കുളങ്ങളിലാണ് കുലീപനി മഹർഷി യാഗം ചെയ്തതെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഈ ക്ഷേത്രകുളത്തിന് കുലീപനി തീർത്ഥം എന്ന് പേരു വന്നു. കുളത്തിൽ ഗംഗാ സാന്നിധ്യമുണ്ടെന്ന വിശ്വാസത്താൽ ഇതിലെ ജലം ഔഷധമൂല്യമുള്ളതായി കരുതുന്നു. താമരമാല, മീനൂട്ട്, വഴുതനങ്ങാ നിവേദ്യം, കൂത്ത്, അവിൽ നിവേദ്യം തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. അഭീഷ്ടസിദ്ധിക്കും സന്താനലബ്ധിക്കും കൂത്തുവഴിപാട് നടത്താറുണ്ട്. ഉത്സവം മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടികയറി തിരുവോണം നാളിൽ ആറാട്ടോടെ സമാപിക്കുന്നു. ആലുവ താലൂക്കിൽ പാറക്കടവ് പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്താണ് മൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ആദിശേഷന്റെ അവതാരമായ ശ്രീ ലക്ഷ്മണസ്വാമി ഇവിടെ രാവണപുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവാദി സങ്കല്പങ്ങളോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു.
മുൻകാലത്ത് വനപ്രദേശമായിരുന്നു മൂഴികുളം. ദ്വാപരയുഗത്തിന്റെ അവസാനം ഹരിത മഹർഷി മഹാവിഷ്ണുവിന്റെ ദർശനത്തിനായി ഇന്നത്തെ ചാലക്കുടിയാറിന്റെ തീരത്ത് തപസ് ചെയ്തു. തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു മഹർഷിക്ക് ദർശനം നൽകുകയും പിറക്കാനിരിക്കുന്ന 10-ാമത്തെ യുഗം സർവനാശിയായ കലിയുഗമാണെന്നും അക്കാലത്ത് ജനങ്ങൾ ആത്മശാന്തിക്കും മോക്ഷത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേദസാര രൂപേണ ഉപദേശിക്കുകയും ചെയ്തു. ഭഗവാന്റെ തിരുമൊഴിയുണ്ടായ സ്ഥലത്തിന് തിരുമൊഴിക്കളം എന്ന പേരു ലഭിച്ചു. ക്രമേണ തിരുമൂഴിക്കുളമായും മൂഴിക്കുളമായും തീർന്നുവെന്നാണ് വിശ്വാസം. കേരളത്തിൽ 13 വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ പാടൽ പെറ്റ തിരുപ്പതികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 13 വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം എന്ന് പറയുന്നതിൽ യാതൊരു അപാകതയുമില്ല. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലയാണ്, ക്ഷേത്രകലയാണ് കൂത്തും കൂടിയാട്ടവും നടത്തുക എന്നുള്ളത്. ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കൂത്തമ്പലം ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ കൂത്തമ്പലത്തിൽ വെച്ച് കൂത്ത് നടത്തിയ അയാൾ, സന്താന ഭാഗ്യമില്ലാത്ത ആളുകൾക്ക് സന്താന ഭാഗ്യമുണ്ടാകും, മറ്റ് ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകും. ഘനശ്യാമവർണ്ണന്റെ സഹവാസത്തിനു ഭാഗ്യം ലഭിച്ചോനേ. ഒരേ ശ്രീകോവിലിൽ തന്നെ രണ്ടു ഭാഗങ്ങളിലായി ലക്ഷ്മണസ്വാമിയെയും ശ്രീമഹാഗണപതിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മതിൽക്കെട്ടിനുള്ളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗോശാലകൃഷ്ണന്റെ ക്ഷേത്രവും കാണാം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ രഘുനാഥായ നാഥായ സീതായ തിരുമൂഴിക്കുളം ക്ഷേത്രം ആര് എന്ന് നിർമ്മിച്ചുവെന്നതിന് ചരിത്രപരമായ രേഖകളൊന്നുമില്ല. ദ്വാപരയുഗാന്ത്യത്തിൽ കടലിൽ ഒഴുകി നടന്ന വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചതായുള്ളതും ത്രേതായുഗത്തിൽ ഹരിത മഹർഷി തപസ്സനുഷ്ഠിച്ചു വിഷ്ണുദർശനം നൽകിയ സ്ഥലത്ത് ലക്ഷ്മണനാൽ പ്രതിഷ്ഠിതമായതാണെന്നുമുള്ള രണ്ട് വ്യത്യസ്ത വിശ്വാസങ്ങൾ ക്ഷേത്ര പഴമയിലേക്ക് വെളിച്ചം വീശുന്നു. ഇനി യാത്ര ശത്രുഘ്ന സന്നിധിയിലേക്ക്. ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിൽ വെള്ളാംകല്ലൂരിനും മതിലകത്തിനുമിടയ്ക്ക് അരിപ്പാലത്ത് നിന്നും 2 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിലെത്താം. നാലമ്പലങ്ങളിൽ 3 ക്ഷേത്രങ്ങളിലും വൃത്താകാരമായ ശ്രീകോവിലുള്ളപ്പോൾ പായമ്മലിൽ ഇത് ചതുരാകൃതിയിലാണ്. ശ്രീകോവിലിൽ ശത്രുഘ്ന സ്വാമി മാത്രം. നാലമ്പല യാത്രയിൽ പായമ്മലിൽ അത്താഴപൂജ കണ്ടു തൊഴണമെന്നാണ് പഴമക്കാർ വിശ്വസിച്ചിരുന്നത്. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ തൃപ്രയാർ, ഇരിഞ്ഞാലക്കുട, മൂഴിക്കുളം എന്നീ അമ്പലങ്ങളിൽ തൊഴുതു വരുന്ന ഭക്തജനങ്ങൾ അവസാനമായി വന്ന് തൊഴുന്ന അമ്പലമാണ് പായമ്മൽ ശ്രീ ശത്രുഘ്ന ക്ഷേത്രം. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ കൊടിയേറി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടുത്തെ കർക്കിടമാസം കഴിഞ്ഞുള്ള പ്രധാന വിശേഷ ദിവസം. ശത്രുഘ്ന സ്വാമിയെ വണങ്ങി പായമ്മലിൽ നിന്ന് പടിയിറങ്ങുന്നതോടെ നാലമ്പല ദർശനത്തിന്റെ പുണ്യം പൂർണ്ണമാകും. യാത്ര തുടങ്ങിയ തൃപ്രയാർ ശ്രീരാമസന്നിധിയിൽ തിരികെയെത്തി നാലമ്പല ദർശനം അവസാനിപ്പിക്കണമെന്നാണ് പറയപ്പെടുന്നത്. അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യന ജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. രാമായണത്തിന്റെ ശീലുകൾക്കൊപ്പം പ്രാർത്ഥനകൾ മഴയായി പെയ്തിറങ്ങുന്ന കർക്കിടകത്തിൽ നാലമ്പലങ്ങളിലൂടെയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അനന്തശായിയായി ശംഖുചക്രധാരിയായ മഹാവിഷ്ണുവിനെ കണ്ടുവണങ്ങിയ ധന്യതയോടെ.